അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ ഒലീവ് ടി വി എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരിയുടെ കാലത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണെന്ന് നമുക്കൊക്കെ അറിയാം. വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത, ജോലിക്ക് പോകാൻ പറ്റാതെ, മറ്റു എൻ്റർടൈൻമെൻറ്റിലോ ഒന്നും ഇടപെടാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കൊക്കെ. നമ്മളൊക്കെ മാനസികമായിട്ട് വളരെ പ്രയാസം അനുഭവിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഉല്ലാസങ്ങൾക്ക് സമയം കണ്ടെത്താനോ, നമ്മൾ വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കുന്നത് കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ ഞാൻ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ വരുന്ന വിഷയം മാനസിക പ്രശ്നം എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. അതിൽ ഞാനൊന്ന് രണ്ട് നോക്കിയിട്ടുള്ള കേസുകളൊക്കെ ഞാൻ കൂട്ടത്തിൽ പറയാൻ ശ്രമിക്കാം. നമ്മളെ ആരോഗ്യ പ്രവർത്തകരും പോലീസുകാരും ഗവൺമെൻറ്റും ഒക്കെ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൊണ്ട് വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടി നിൽക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസുകളിലോ എന്തെങ്കിലും ഉല്ലാസങ്ങളിലൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇടപെടുക, പുറത്തിറങ്ങുക, നടക്കുക, സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളതിൽ ഉല്ലാസം കണ്ടെത്തണം. അല്ലാതെ കൂടുതൽ പിരിമുറുക്കവും കാര്യങ്ങളും സ്ട്രെസ്സുകളൊക്കെ കൂടുമ്പോൾ നമുക്കൊരുപാട് പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ച വിഷയം മാനസിക പ്രയാസങ്ങൾ, അതായത് മാനസിക പ്രശ്നങ്ങൾ ജോലിയിലോ പഠനത്തിലോ മറ്റു വിഷയങ്ങളിലോ ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റാതെ വരിക, ഒന്നാമത്തെ കാര്യം. അത് നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കണം. പഠനത്തിലോ ജോലിയിലോ മറ്റു വിഷയങ്ങളോ ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാതെ വരിക. അത് നമ്മൾ ആ ഒരു കാര്യം നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ കുടുംബത്തിൽ പരിചയത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നല്ല മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ കൂടെ നമ്മൾ കട്ടൊക്കെ നിന്ന് കൊടുക്കുക. അല്ലാത്ത പക്ഷം അവർ മെല്ലെ മെല്ലെ വൈദി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാൻ നല്ലതാണ്. രണ്ടാമത്തേത് ദുശാഠ്യമാണ്. ദുശാഠ്യം എന്ന് പറഞ്ഞിക്കാണെങ്കിൽ ശാഠ്യം പിടിക്കുക. ആവശ്യമില്ലാത്ത കാര്യത്തിന് എനിക്കത് വേണം, അല്ലാതെ എനിക്ക് ചെയ്യണം, ഞാനിങ്ങനെ ചെയ്യൂ, ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് എന്നുള്ള ഒരു ദുശാഠ്യം കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഒക്കെ കുട്ടികളിലൊക്കെ സ്വാഭാവികമായിട്ടുള്ള ആ പ്രായത്തിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ആ ദുശാഠ്യം നമ്മൾ ഉണ്ടാകുന്നുള്ള ആളുകൾ ഉണ്ടാകുന്ന ആളുകൾക്ക് ഈ പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ദേഷ്യം, അമിതമായ ദേഷ്യവും കാര്യങ്ങളും, ആളുകളോട് വേണ്ടാത്തതിനും വേണ്ടതിനൊക്കെ കടിച്ചു കീറുക, സംസാരിക്കുക, അത് എല്ലാത്തിനും കൊത്തു വർത്തമാനങ്ങൾ പറയുക, ഒരു എന്താ പറയുക, ദേഷ്യത്തോടു കൂടി എല്ലാം ഒരേ സമീപനത്തോടു കൂടി കാണുക, പെരുമാറുക, അത് വലിയൊരു പ്രശ്നമാണ്. നാലാമത്തത് എന്ന് പറഞ്ഞാൽ വയക്കാണ്. വയക്ക് നമ്മൾ കൂടെ എന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരി സഹോദരന്മാർ ആവശ്യമില്ലാത്ത കാര്യത്തിൽ വയക്കുണ്ടാക്കുക, വയക്കും വക്കാണമൊക്കെ ഉണ്ടാക്കുന്നതാണ് നാലാമത്തെ കാര്യം. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അവർക്ക് മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ കോപം. കോപം എന്ന് പറയുന്നത് അമിതമായ കോപം, അതായത് എല്ലാത്തിനും ഒരു വെറുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരവസ്ഥ. അത്തരം പ്രയാസങ്ങളുള്ള ഒരു മാനസിക ഉള്ളമായി ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. അതേപോലെ കലഹം, കലഹിക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭഗവേദങ്ങൾ. അതൊക്കെ ഒന്ന് സ്ട്രോങ് കൂടുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾ വലുതായി കാണുക. ചെറിയ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലുതായിട്ട് കാണുന്ന ഇതിനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന്, ചെറിയൊരു വിഷയമായിരിക്കും, ഒരാൾ പീടിയ പോയിട്ട് ഇന്ന സാധനം വാങ്ങിക്കൊണ്ടുവന്ന്, ആ സാധനം പറ്റില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആ സാധനം അതല്ലായിരുന്നു എന്ന് പറഞ്ഞ്, ഒരു വിഷയത്തിന് വെറുതെ അതിമേൽ വെച്ച് പിടിച്ച് തൂങ്ങി 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 ആവശ്യമില്ലാതെ ചർച്ച ചെയ്ത് അത് വഷളാക്കി പിന്നെ അത് വലിയൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കഠിനമായോ തീവ്രമായോ മൗനം,
കഠിനമായിട്ടുള്ള തീവ്രമായിട്ടുള്ള മൗനം കാണും. ഒന്നും മിണ്ടാതിരിക്കുക, എന്ത് പറഞ്ഞാലും മിണ്ടൂല, എന്ത് ചോദിച്ചാലും മിണ്ടൂല, ആരെങ്കിലും വന്നാലും പുറത്തേക്ക് ഇറങ്ങൂല, മിണ്ടുക സംസാരിക്കുക ഒന്നും ചെയ്യാതെ അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതം. അത്തരക്കാർക്കും ഈ ഒരു പ്രശ്നം നമ്മൾ കാണും. അപ്പോൾ അതേപോലെ സാമ്പത്തികമായുള്ള പിന്നോക്കം, ദീനീപരമായുള്ള മനഃപ്രയാസം, സാമ്പത്തികമായിട്ട് എല്ലാ വിഷയത്തിലും പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കുക, അതേപോലെ തന്നെ ഇത്തരം അടയാളങ്ങളൊക്കെ ആണ് നമ്മളെ മാനസികമായി ബുദ്ധിമുട്ടുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവർക്ക് നമുക്ക് ഒരു പരിഹാരമില്ല. പരിഹാരം എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു ഡോക്ടറെ കാണിക്കുക. നമുക്ക് ഇന്ന് ഗവൺമെൻറ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ വളരെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ. ഞാൻ ഒരുപാട് കേസുകൾ കോഴിക്കോട് കുതിരവട്ടം ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ടുണ്ട്. പോയ ആളുകൾക്ക് അവിടെ ചെറിയ ഫീസിൽ അവിടെ കാണിക്കാനും, ചിലരൊക്കെ അതൊരു മോശമായി കാണും, പക്ഷേ ഒരു നിരക്കും മോശമാവണ്ട, നല്ല നല്ല ഡോക്ടേഴ്സും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ, പിന്നെ ബാംഗ്ലൂർ നിംഹാംസ് പോലത്തെ ഹോസ്പിറ്റലുണ്ട്, അതേപോലെ എറണാകുളത്ത് എലൈറ്റ് പോലത്തെ ഹോസ്പിറ്റലുകൾ. ഇതിൻ്റെ ഒന്നും പരസ്യമായിട്ടല്ല പറഞ്ഞാൽ, ഒരുപാട് കേസുകൾ അങ്ങോട്ടൊക്കെ റെഫർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആയുർവേദത്തിലും ഇതിന് പരിഹാരമുണ്ട്. ആയുർവേദത്തിൽ നമ്മൾ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാരസ്വത അരിഷ്ടമാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. സാരസ്വത അരിഷ്ടവും അതേപോലെ തന്നെ ചെറിയ ചന്ദനാതി തൈലം തലയിലിടാനും കൊടുക്കും. അതൊക്കെ നല്ല ഡോക്ടർമാർ കാണിച്ച് അവർ പറയുന്ന ഇതിനനുസരിച്ചാണ് ചെയ്യൽ ഏറ്റവും നല്ലത്. അതേപോലെ ഇവരെ നല്ലോണം പേടിപ്പിക്കേണ്ട ആളുകളാണെങ്കിൽ പേടിപ്പിച്ച് നിർത്തുക. അടിക്കാതെ തന്നെ പരമാവധി കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ എത്തിച്ച് അവർക്ക് തക്കതായ ചികിത്സ നൽകി അവർക്ക് ഗുളിക കൊടുത്ത് ഡോക്ടർമാരൊരാഴ്ച ഒരു 15 ദിവസം ഉറങ്ങാനുള്ള ഒരു ഇതാണ് അവർക്ക് കൊടുക്കുക. അപ്പോൾ അവർ ഉറങ്ങി അവർ ഒന്ന് ഫ്രീ ആകുമ്പോൾ തന്നെ അവരെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. അപ്പോൾ നമ്മൾക്കൊക്കെ അധികം വരുന്ന കേസുകൾ ശൈത്താനിയത്തായ പ്രശ്നങ്ങൾ, അതേപോലെ റൂഹാനി പ്രശ്നങ്ങൾ, അത് മൂത്ത് ശ്രദ്ധിക്കാതെ ഇട്ടിട്ട് പിന്നെ അത് മാനസികത്തിലേക്ക് നീങ്ങിയിട്ട് ആണ് അധിക കേസുകൾ ഞങ്ങൾക്ക് വരാറുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളും നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പോൾ കൈവശമുള്ള ആളുകൾ, അതേപോലെ മറ്റ് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, അത് ശ്രദ്ധിക്കാതിട്ട് നോക്കാതിട്ട് അത് മെല്ലെ മെല്ലെ കേസുകൾ കൂടിക്കൂടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ കുടുംബത്തിലും മറ്റവർക്കൊക്കെ നമ്മൾ പരസ്പരം മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യാം. എല്ലാവരും സ്വന്തം കാര്യത്തിന് ഉപകാരം, അവരെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുക, അവരെ വിഷയങ്ങൾ നമ്മൾ പരിഹരിക്കുക. അപ്പോൾ അവർക്ക് ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യം, നമ്മളൊക്കെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ സുഹൃത്തിനെ കണ്ടെത്തുക. ഒരു ആത്മഹത്യാ കേസ് വന്നാൽ അധികവും നമ്മളത് മനസ്സിലാക്കുക മാനസിക പ്രശ്നങ്ങളാണ്. അപ്പോൾ പോലീസുകാർ വരെ അതിൻ്റെ ഒരു എൻക്വയറിയോ കാര്യങ്ങളോ എടുക്കാൻ വന്നാൽ അവരാദ്യം ചോദിക്കുക, ഈ ആൾക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരാ എന്നാണ് ചോദിക്കുക. കാരണം ഈ ഫ്രണ്ടിനോട് എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഫ്രണ്ടിനെ നമ്മൾ നല്ല വിശ്വസ്തരായ മറ്റ് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ പറ്റിയ ഒരു ഫ്രണ്ട്സ് നമ്മൾക്ക് എപ്പോഴും വേണം. നമുക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഒരു ടെൻഷൻ ഉണ്ടാകും, തുറന്ന് പറയാം. നമ്മളൊക്കെ വീട്ടിൽ വരുന്ന ആളുകൾക്ക് നമ്മൾ അധികവും സമയമെടുക്കുക എന്നാണ് അവരെ പ്രയാസങ്ങൾ വിഷമങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ്. കേൾക്കുമ്പോൾ മാത്രമാണ് അവർക്ക് അവരുടെ ഒരു 50% അവരെ പ്രോബ്ലംസ് തീർക്കും. നമ്മളിതൊന്നും പറയാതെ നമ്മൾ പുറത്ത് പോയി മീൻ വാങ്ങി, ഭക്ഷണം വാങ്ങി, സാധനം വാങ്ങി, വണ്ടി പഞ്ചറായി, അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസൊക്കെ കഴിഞ്ഞ് സമയത്തിന് ഭക്ഷണം കിട്ടിയില്ല, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പം വൈഫും കടിച്ചു കീറുന്ന സ്വഭാവമാണെങ്കിൽ നമ്മൾ അതൊരു പിരിമുറുക്കത്തിലേക്ക് പോകും. അത് വന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് കുളിക്കാനുള്ള മുണ്ടെടുത്ത് വന്ന് ഭക്ഷണം എടുത്തു വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുന്ന് നമ്മളെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് ഭയങ്കര പ്രയാസമായി, നിന്ന് അവിടെ ബ്ലോക്കായി, ഇവിടെ പഞ്ചറായി, മറ്റേതായി, ഈ പ്രശ്നങ്ങളൊക്കെ അവർ കേട്ട് ഞാൻ ആ സാരല്ല എന്നുള്ള അവരൊരു സംസാരവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അന്നത്തെ കാര്യങ്ങൾ ഫുൾ റിലാക്സാകും. അല്ല, അത് നമ്മൾ മൂടിവെച്ച് പിറ്റേത്ത ദിവസം മൂടിവെച്ച് നമ്മൾ ആരോടും ഒന്നും തുറന്ന് പറയാതെ നിന്ന് അത് വലിയ ഒരു മാനസിക പ്രയാസത്തിലേക്ക് വരും. പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മൾ നമ്മളെ സുഹൃത്തുക്കൾക്ക് കുടുംബങ്ങൾക്ക് നമ്മൾ മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് പരമാവധി അവരെ ഉയർത്തിക്കൊണ്ടുവരാം. അല്ലാതെ ഒരാൾക്ക് പ്രയാസമോ വിഷമോ കോപമോ കാര്യം ഉണ്ടാകുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അത് പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ
നമ്മൾ ഒറ്റയടിക്ക് അവനെ മാറ്റി നിർത്തല്ല വേണ്ടത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠനാർഹമാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരിക. എന്ത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതിനെക്കുറിച്ച് കൂടുതലും ഇത് നല്ല ഡോക്ടേഴ്സിൻ്റെയും നല്ല റെഫറൽ ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുക, അല്ലെ യൂട്യൂബ് ചാനലുകൾ വാച്ച് ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. അപ്പം വീണ്ടും വേറൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത്